നമ്മളിപ്പോ സഞ്ജയന്റെ പാടത്താണ് നിൽക്കുന്നത്. സഞ്ജയന് ഒരു ഇവിടുത്തെ ഒരു അത്ഭുതം നമ്മളോട് പറയണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാടം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഈ പാടത്ത് അവന് വിതയ്ക്കാതെ തന്നെ നെല്ലുണ്ടായ കഥയാണ് പറഞ്ഞിട്ടുള്ളത്. നെല്ല് അങ്ങനെ ഉണ്ടാവാറുണ്ട്, പക്ഷേ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ള പാടത്ത് ഒരുപാട് പുല്ലും മറ്റ് കളകളും വരിനെല്ലും എല്ലാം നിൽക്കുന്നതിന് ഇടയിലൊക്കെ നെല്ലുണ്ടെങ്കിൽ കൂടി ഈ പാടത്ത് തീരെ മറ്റ് പുല്ലുകളില്ല എന്നും നമ്മൾ വിതച്ചാൽ പോലും കിട്ടാത്ത അത്ര വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കിവിടെ കാണാം. നെല്ല് വിളഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാണുന്ന പാടത്ത് അല്പം പോലും പുല്ലില്ലാതെ മുഴുവൻ നെല്ലാണ് വിളഞ്ഞു നിൽക്കുന്നത്. ഇതിൻ്റെ കഥ നമുക്ക് സഞ്ജയനോട് തന്നെ ചോദിക്കാം. സഞ്ജയൻ പറയട്ടെ. വേനൽക്കാലത്ത് മേടമാസത്തിൽ ഈ പാടം പൂട്ടാന്നുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ അന്ന് പാടം പൂട്ടിയിട്ട് നമ്മൾ ഈ വളപ്പുല്ല് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന സാധനം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഡേഞ്ചർ എന്ന് പറയുന്ന പുല്ലാണ്. ഇതന്ന് കിലോന് 100 രൂപ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പാടത്തിലൊക്കെ വിതച്ചു. അന്നൊരു പൂട്ട് പൂട്ടി മേടമാസത്തിൽ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞിട്ട് മേടം ലാസ്റ്റ്. അങ്ങനെ നോക്കുമ്പോൾ ഡേഞ്ചർ എന്ന് പറഞ്ഞ ഇതൊന്നും അധികം കാര്യമായിട്ട് മുളച്ചില്ല. അങ്ങനെ അവിടുന്ന് മേടം കഴിഞ്ഞു, അടവം കഴിഞ്ഞു, മിഥുനം കഴിഞ്ഞു, കർക്കിടമാസമായി. അപ്പോൾ ഇതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാനിതൊന്ന് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരനെ വിളിച്ച്. അപ്പോൾ ഇത് 13 പറക്കുള്ള സ്ഥലമാണ്. ഈ രണ്ട് കണ്ടെന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ കളർ ഇത് മങ്ങിക്കെടുക്കുന്ന ഈ കണ്ടത്തിൽ പറഞ്ഞാൽ മൊത്തം പുല്ല്, പോളപ്പുല്ല്, കൗട്ട, മുത്തങ്ങ, പിന്നെന്താ വേണ്ട അങ്ങനെയുള്ള എല്ലാവിധ ഞെരിങ്ങ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതങ്ങനെ പൂട്ടി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വെറുതെ പാടത്ത് കൂടെ നടന്ന് ഈ വടക്കേ വശത്തുള്ള ഇവിടെ വന്നപ്പോൾ ഇത് നേരെ അപ്പുറത്ത് തോടാണ്, തോടിൻ്റെ തൊട്ട സ്ഥലമാണിത്. ഇതൊരു 5 പറക്കാം. ഓക്കെ, ഇവിടെ വന്ന് നോക്കുമ്പോൾ നെല്ല് ഇതുപോലെയായിട്ട് നിൽക്കുന്നു. ഒരാളും വിതച്ചതല്ല, ഒന്നുമല്ല. കഴിഞ്ഞ കൊല്ലം കൊയ്യുമ്പോൾ വീട്ടിലെ മണികളാണെന്ന് നമ്മൾ വിചാരിക്കുന്നു, സംഗതിയാണ്. പക്ഷേ മറ്റുള്ള കണ്ടങ്ങളിലൊന്നും ഇതുപോലത്തെ അവസ്ഥയല്ല. അതിൽ പുല്ലും ഉണ്ട്, കുറച്ച് നെല്ലും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതിൽ പുല്ല്, വരി, പോളപ്പുല്ല്, കൗട്ട, മുത്തങ്ങ, ആ വക സാധനങ്ങൾ വളരെ എന്താ പറയുക, ഒരു 1% മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ. ബാക്കി ഫുൾ നെല്ല് ഒരു 5 പറക്കി നിൽക്കുക. അത് എന്ത് പ്രതിഭാസമാണ്, ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇത് ഞങ്ങളെ നമ്മളെ ഒരുമിച്ച് പഠിച്ച മുഹമ്മദും ഇവിടെ ഉണ്ട്. മുഹമ്മദ് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? മുഹമ്മദ്, ഒരു അത്ഭുതം തന്നെയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. വരി നല്ലതെന്ന് പറയാനുള്ളത്, പക്ഷെ തിന്നുന്നുണ്ടാവാറില്ല. വരി നല്ല നല്ല കതിരുകളാണ്, നല്ല ആരോഗ്യമുള്ള നെല്ലുമാണ്. അതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കേട്, ഇവിടെ ഒരു കീടനാശിനി ഒരു സംഗതി അടിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കളനാശിനിയും കീടനാശിനിയും ഒന്നും അടിച്ചിട്ടില്ല, എന്നിട്ടും വളരെ സ്ട്രെങ്തോട് കൂടിയിട്ടാണ് ഇവിടെ നെല്ല് നിൽക്കുന്നത്. അതൊന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ശരി, നമുക്ക് പിന്നെ കാണാം സഞ്ജയൻ. ഓക്കേ.